ഹായ്, അസ്സലാമു അലൈക്കും. ഷിഫ വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഒഴിച്ച് കുറച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് സവോള നല്ല ചെറുതാക്കി അരിഞ്ഞതാണ്, അത് അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. സവോളൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് രണ്ട് തക്കാളി നമുക്കിതിലേക്ക് അരിഞ്ഞിട്ടിട്ടെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഇതിലേക്ക് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ ടീസ്പൂണോളം ചിക്കൻ മസാല പൗഡർ എന്നിവ ഇട്ടിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക. വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കണ്ട. മസാലയൊക്കെ ശരിയായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു മൂന്ന് കഷ്ണം ചിക്കൻ ഞാൻ കറിയിൽ നിന്നെടുത്തതാണ്, കറി വെച്ചിട്ട് അതൊന്ന് മാറ്റി വെച്ചതാണ്. ഇത് നമുക്ക് മിക്സർ ജാറിലിട്ടിട്ടോ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, നമുക്കൊന്നും കൂടി പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ പിച്ചിട്ടാലും മതി, കുഴപ്പമില്ല. പക്ഷെ ഞാൻ മിക്സർ ജാറിലിട്ടിട്ട് ഒന്നും കൂടി ചെറുതായിട്ട് അങ്ങനെ അടിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ശരിയായി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി വേണ്ടത് സവോളയുടെ കഷ്ണമാണ്. സവോളയുടെ കഷ്ണം ഞാനിതിൻ്റെ വട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിൽ അതിൻ്റെ ഏത് ആകൃതിയിലുള്ള അച്ചുണ്ടെങ്കിലും അത് നമുക്ക് പാനിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം അതില്ലാത്തത് കൊണ്ട് ഞാൻ സവോള ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടിന് എടുത്തേക്കാണ്. ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് സവോള നമുക്ക് ഇതേപോലെ വട്ടത്തിലരിഞ്ഞത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മാവ് കുറേശ്ശേയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വട്ടത്തിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സവോളയാണെങ്കിൽ ഒപ്പം കഴിക്കുമ്പോൾ വളരെ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അതെല്ലാം നമ്മുടെ കയ്യിൽ ഹാർട്ട് ഷേപ്പിലുള്ളതാണെങ്കിലോ ഓവൻ ഷേപ്പിലോ വട്ടത്തിലുള്ളത് എന്ത് ആകൃതിയിൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ടിലും അതിൻ്റെ ഡിസൈനിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റാണ്. ശരിക്കും കട്ട്ലേറ്റ് കഴിക്കുന്നതിനായിട്ട് ടേസ്റ്റാണ് ശരിക്കും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.